ഞാനിന്ന് യൂട്യൂബിൽ ഒരു അനുഭവം പങ്കിടാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അതായത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കായിട്ട് ഒരു ചെറിയൊരു ടിപ്പ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അതായത് യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസും ഓൾറെഡി ചിലപ്പം കോപ്പിറൈറ്റഡ് ക്ലെയിം ചെയ്തതായിരിക്കും. അത് നമുക്കെങ്ങനെ തിരിച്ചറിയാം? അതായത് അപ്ലോഡ് ചെയ്തത് പബ്ലിക്കലി പബ്ലിക് പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്കിത് തിരിച്ചറിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം യൂട്യൂബ് ഞങ്ങൾക്കെതിരെ ഈ എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തത് ഒരു പക്ഷേ നമ്മുടെ ചാനലിൽ അത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഒരു ചെറിയൊരു ടിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന്. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് എൻ്റെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിക്കാം. ഒരു തമിഴ് സോങ് ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് തമിഴ് സോങ്. ഓക്കെ, ഏത് പാട്ടാണെന്നൊക്കെ വീണ്ടും നോക്കാം. ഒരു ചാനൽ എടുത്തു നിന്ന് എൻ്റെ തന്നെ ചാനലാണ് അനന്തപുരി ഓൺലൈൻ. സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല നല്ല ടിപ്സും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ക്രിയേറ്റ് അപ്ലോഡ് എങ്ങനെ ശ്രദ്ധിക്കുക? അപ്ലോഡ് സാധാരണ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിനെ സെലക്ട് ചെയ്യുന്നു, നേരെ ഡെസ്ക്ടോപ്പിൽ തന്നെ വന്നു, തമിഴ് സോങ് എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. വീഡിയോയുടെ സൈസ് അനുസരിച്ച് സമയമെടുക്കും. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് അപ്ലോഡായി. അപ്പോൾ ഞാൻ തമിഴ് സോങ് മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, തമിഴ്നെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഏത് പ്ലേലിസ്റ്റ് ആണെങ്കിൽ പ്ലേലിസ്റ്റ് കൊടുക്കുക, മ്യൂസിക് എന്ന വിഭാഗത്തിൽ ഇടുന്നു, ഡണ്ണ്. ഓക്കെ, കുട്ടികൾക്കുള്ളതല്ല ആണോ അല്ലയോ. ഓക്കെ, ഇതിൽ മോർ ഓപ്ഷൻസിലാണ്. ടാഗ് കൊടുക്കുക. ടാഗ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? നമ്മുടെ യൂട്യൂബിൽ വളരെ വേഗം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സെർച്ച് ചെയ്ത് അവരുടെ മുന്നിലെത്തിക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ടാഗുകൾ കൃത്യമായി അതിന് റിലേറ്റ് ചെയ്തുള്ള ടാഗ് കൊടുക്കുക. ഓക്കെ, ഇതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ ഓക്കെ, ഇതെല്ലാം കഴിയും. നമ്മൾ നെക്സ്റ്റ്, ഓക്കെ സോറി സോറി, ഇവിടെ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 25% പ്രോഡക്റ്റ്. ഓക്കെ ഓക്കെ, അത് അപ്ലോഡ് ചെയ്യുന്നതിന് മറ്റ് ചില കാര്യങ്ങളെങ്കിൽ ശ്രദ്ധിക്കാം. ഒന്ന് ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും ഒക്കെ നല്ല രീതിയിൽ, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് റിലേറ്റഡ് ആയിട്ടുള്ള, അതൊരു പക്ഷേ ഇതുപോലത്തെ ടിപ്പ് ക്ലാസ്സുകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സംഗീതം കഥ എന്തുവേണമെങ്കിലും അതിന് റിലേറ്റ് ചെയ്തുള്ള ഡിസ്ക്രിപ്ഷൻസും ആർട്ടിസ്റ്റ്, അതായത് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കൊടുക്കാം. എന്തായാലും റിലേറ്റഡ് ആയ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. അതുപോലെയാണ് ഈ തംബ്നെയിൽ കൊടുക്കുന്നത്. തംബ്നെയിൽ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്, നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്യുന്നതിന് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. അതും റിലേറ്റഡ് ആയിട്ടുള്ള തംബ്നെയിൽസ് എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേക്കുക, എന്തുകൊണ്ട് നല്ലതാണ്. ടാഗ് ഞാൻ നേരത്തെ പറഞ്ഞ ടാഗ് കൃത്യമായി കൊടുക്കുക. മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. വീഡിയോ ലൊക്കേഷൻ കൊടുക്കുന്നതും ഒരു നല്ലൊരു രീതിയാണ്. ഓക്കെ, ഏകദേശം അപ്ലോഡായി എന്ന് തോന്നുന്നു. പ്രോസസ്സിംഗ് SD ഓക്കെ, രണ്ടും കംപ്ലീറ്റായി. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ സ്ക്രീൻ ആഡ് കാർഡ്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ ഇതിൽ വരുന്നതല്ല, എന്നാലും നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, വേണ്ട ഈ ഭാഗമാണെന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് മറ്റു നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും കാണിക്കാൻ വേണ്ടി പബ്ലിക്കിനെ കാണിക്കാൻ പബ്ലിക് എന്ന് തന്നെ എടുക്കുന്നു. ദയവ് ചെയ്ത് അത് എടുക്കരുത്. സംശയമുള്ള വീഡിയോസ് ആണെങ്കിൽ പബ്ലിക് എടുക്കരുത്. അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇത് എടുക്കുക. അൺലിസ്റ്റഡ് ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, പ്രൈവറ്റ് എടുത്താലും കുഴപ്പമില്ല, കാരണം അത് പ്രൈവറ്റ് ആകുമ്പോൾ നമ്മൾ പിന്നീട് ഈ ലിങ്ക് കൊടുക്കുന്നവർക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അൺലിസ്റ്റഡ് ആകുമ്പോൾ യൂട്യൂബ് ഒരിടത്ത് ഒരു സ്ഥലത്ത് ഇത് ലിസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ തന്നെ അൺലിസ്റ്റഡ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്ക് ഇത് കാണാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഷെയർ ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ക്ലെയിം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അൺലിസ്റ്റഡ് ചൂസ് ചെയ്യുക, ഷെഡ്യൂളിൽ ഒന്നും പോരുത്. ഓക്കെ, തമിഴ് സോങ് ദാ വന്നു, സേവ്. സേവ് കഴിഞ്ഞാൽ നമ്മൾ ആ ചാനൽ ലിസ്റ്റിൽ വീഡിയോസ് വരുമ്പോൾ ക്ലെയിം ഉണ്ടെങ്കിൽ അവൻ ഉടൻ തന്നെ പിടിക്കും. അത് നമുക്ക് അറിയാനും പറ്റും. നോക്കാം പിടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. യെസ്, ദാ ഉണ്ടോ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടോ. തമിഴ് സോങ് ഇപ്പോൾ അപ്ലോഡ് ചെയ്താണ്, കോപ്പിറൈറ്റ് ക്ലെയിം പിടിച്ചു. എന്താണെന്ന് നോക്കാം. ഇനി അവൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം, നമുക്ക് നമ്മളെ ബാധിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത്. സി ഡീറ്റെയിൽസ് എടുക്കുക. കോപ്പിറൈറ്റ് സമ്മറി ആൻഡ് സ്റ്റാറ്റസ്. പ്രത്യേകം യൂട്യൂബ് പറയുന്നുണ്ട്, ദി കണ്ടന്റ് ID ക്ലെയിം ഓൺ യുവർ വീഡിയോ ഡസൻറ്റ് എഫക്ട് യുവർ ചാനൽ. ഓക്കെ, നമ്മൾ ഭാഗ്യം, നമ്മുടെ ചാനലിനെ ബാധിക്കുന്നതല്ല. അതുമാത്രമല്ല, ദിസ് ഇസ് നോട്ട് എ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. അപ്പോൾ എന്താണ് ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്? അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? മറ്റൊന്നുമല്ല, ഇത് പറയുന്നത് ഈ വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല എന്നാണ്. അതായത് ഈ വീഡിയോ കണ്ട് എന്നെങ്കിലും ഭാവിയിൽ എന്നെങ്കിലും ഇത് വളരെ നമ്മുടെ വ്യൂവേഴ്സ് കൂടി സബ്സ്ക്രൈബേഴ്സ് കൂടി എല്ലാം ഈ വീഡിയോ കണ്ട് അവർ പരസ്യം കൊടുത്ത് അതിൽ നിന്നുള്ള വരുമാനം ഞങ്ങൾക്ക് കിട്ടില്ല, അതാണ് ഈ പറയുന്നത്.
ഓക്കെ കുറേ കാര്യങ്ങളൊക്കെ അത് ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ വരും എന്നുള്ള വലിയ ലിസ്റ്റ്. ഓക്കെ അത് പോട്ടെ. അപ്പോൾ ഇതിൽ പ്രത്യേകം പറഞ്ഞത് വീഡിയോ കെ നോട്ട് ബി മോണിറ്റൈസ്ഡ് ആഡ് റവന്യൂ പെയ്ഡ് ടു കോപ്പി റൈറ്റ് ഓണർ. ആരാണ് ഈ കോപ്പി റൈറ്റ് ഓണർ? ഇവരാണ് അവർ. സരീഗമ പബ്ലിഷിംഗ് ആണ് ഈ ഒരു പാട്ട് അവർ കോപ്പി റൈറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാട്ട്. ഇതാണ് പൊന്നാലേ പൊഴുത്. ഈ ഒരു പാട്ടാണ് നല്ലൊരു പാട്ടാണ്. പക്ഷേ ഇതിൻ്റെ ക്ലെയിം അതായത് കോപ്പി റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരാണ്, അതായത് സരീഗമ പബ്ലിഷിംഗ്. അവർക്കാണ് പൂർണ്ണ അധികാരം. ഇനി നമുക്ക് പ്രശ്നം ഇതുണ്ട്, ഞങ്ങളാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്യൂട്ടിനൊക്കെ പോകാം. അതൊക്കെ വലിയ തൊല്ലയാണ്, നമ്മൾ വിചാരിച്ച പോലെ നടക്കത്തൊന്നുമില്ല. ഓൾറെഡി അവർ പൈസ കൊടുത്താണ് ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കത്തില്ല, അവർ ചെയ്ത് അവരുടെ കമ്പനിയുടെ പേരിൽ എന്താ കോപ്പിറൈറ്റ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ഇൻഎലിജിബിൾ, മോണിറ്റൈസേഷൻ എലിജിബിൾ അല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അൺലിസ്റ്റഡ് ആണ്. ഓക്കെ, നോട്ട് അഫക്റ്റഡ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇത് അഫക്റ്റഡ് ആണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഡിലീറ്റ് ചെയ്ത് രക്ഷപ്പെടുക, വേറെ ഒരു മാർഗ്ഗവും. നോട്ട് അഫക്റ്റഡ് ആണെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നുമില്ല, ഞങ്ങൾക്കിത് പബ്ലിക്ലി പെർഫോം ചെയ്യാം അല്ലെങ്കിൽ പബ്ലിക്ലി കാണിക്കാം, പക്ഷേ നമുക്ക് അതിനുള്ള വരുമാനം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ ആകാം. ഓക്കെ, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കിട്ടിയിട്ട് ഓക്കെ, ഇനി നമുക്കിത് വേണ്ട, ഞാനിത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വരിക. ഒന്നും നോക്കാനില്ല, കണ്ട തമിഴ് സോങ് എൻ്റെ വേറൊരു പാട്ട് ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനത് പബ്ലിക്കലി പെർഫോം ചെയ്യിച്ചു, പബ്ലിഷ് ചെയ്തു. അപ്പോൾ എന്താ ഈ വീഡിയോ എന്തായാലും ഞാൻ തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോയിൽ പോവുക, സോറി ഇവിടെ അല്ല, വീഡിയോയിൽ പോയി ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഡിലീറ്റ് ഫോർ എവർ എന്നൊരു സംഭവം കൊടുക്കാം. എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ഡിലീറ്റിംഗ് പറഞ്ഞാൽ ക്യാൻ ബി അണ്ടർ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേണ്ട ഡിലീറ്റ്. സോ ഇങ്ങനെ നമുക്ക് ഒരു പരിധിവരെ കോപ്പിറൈറ്റ് ക്ലെയിമിൽ നിന്നും രക്ഷപ്പെടാം. അപ്പം കൂടുതൽ ടിപ്സുമായിട്ട് ഇതുപോലുള്ള ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. കാണാം, സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. താങ്ക് യു.